അല്ല രണ്ട് വർഷത്തെ കോഴ്സാണ് ഉള്ളത്, പി ജി കോഴ്സ്. രണ്ട് വർഷത്തെ കോഴ്സാണ് സ്ക്രിപ്ഷൻ്റെ കോഴ്സ് ഉള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സെമസ്റ്റർ ആയിട്ടാണ് ഇവിടെ കോഴ്സ് പോണത്. അപ്പം അതിൽ ഫസ്റ്റ് സെമ്മിൽ തന്നെ ഇന്ത്യൻ ആർട്ട് വരുന്നത്, ഇന്ത്യൻ ആർട്ട് വരുന്നത്, പിന്നെ പ്രാക്ടിക്കലായിട്ട്. പിന്നെ സെക്കൻഡ് വരുമ്പോൾ വെസ്റ്റേൺ വരുന്നത്, അതിൻ്റെ പ്രാക്ടിക്കൽ. അത് കഴിഞ്ഞ് പിന്നെ തേർഡ് സെമ്മിൽ എസ്തെറ്റിക്സാണ് വരുന്നത്. കഴിഞ്ഞിട്ട് പിന്നെ ഫോർത്ത് സെമ്മിൽ പിന്നെ ഡിസ്സർട്ടേഷനും കാര്യങ്ങളും ഒക്കെ വെക്കുക. പിന്നെ എൻ്റെ പ്രാക്ടിക്കലായിട്ടൊരു എക്സാമോ അവിടെയിട്ട് സിലബസ് കംപ്ലീറ്റ് ആണ്. പിന്നെ വൈവേ ഉണ്ട്, അതിൻ്റെ ഇടയിൽ വൈവേ ഉണ്ട്, ഗ്യാലറിയിൽ ഡിസ്പ്ലേ ഉണ്ട്, അതിൻ്റെ ഡിഗ്രി ഷോ ഉണ്ട് ഓൾറെഡി. ഇത് കഴിഞ്ഞിട്ട് നാല് വർഷത്തെ ഇപ്പോൾ പറഞ്ഞ വർക്കിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വർക്കുകൾ ചെയ്തിട്ട് അതിൻ്റെ വർക്ക് ഡിസ്പ്ലേ ഉണ്ട് ഗ്യാലറിയിൽ. അതോടെ കഴിഞ്ഞ് കംപ്ലീറ്റ് ആവും. പിന്നെ സൈഡായിട്ട് നമ്മൾ സിനിമ ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, ആർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ നമ്മൾ പോകുന്നത്. ഇപ്പോൾ റോബർട്ട് റോഷൻബർഗ് എന്നെല്ലാം പറഞ്ഞ് ബ്രിട്ടീഷ് കണ്ടംപററി ആർട്ടിസ്റ്റാണ്. അവരവർക്കും ഇഷ്ടമാണ്, അവരിലാണ് ഇൻസ്പയർ ചെയ്യുന്നത്. പിന്നെ പറഞ്ഞാൽ കേരളത്തിൽ ഷിബു നടേശൻ അല്ലെങ്കിൽ ജ്യോതി ബസു, അങ്ങനെ കുറച്ച് കണ്ടംപററി ആയിട്ടുള്ള ആൾക്കാർ വർക്കൊക്കെ ശ്രദ്ധിക്കാറ്. എൻ്റെ പേര് ലാൽ, ഞാൻ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ പെയിൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫാക്കൽറ്റിയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട 5 ഫൈൻ ആർട്സ് കോളേജുകളിൽ തന്നെ ഏറ്റവും ആദ്യം വരുന്ന ഒരു കോളേജാണ് തിരുവനന്തപുരത്തെ ഫൈൻ ആർട്സ് കോളേജ്. ഇത് 1888 സ്കൂൾ ഓഫ് ആർട്സായി സ്ഥാപിക്കുകയുണ്ടായി. അന്നത്തെ ചിത്രകല രീതിയെ കൂടുതലും രവിവർമ്മ സ്കൂളിൻ്റെ ഒരു സ്വാധീനത്തിലാണ് നിലനിന്നിരുന്നിരുന്നത്. ഈവൻ 1906 രാജാരവിവർമ്മയുടെ ഒരു ഷോ തിരുവനന്തപുരം ഫാക്കൽറ്റിയിൽ തന്നെ വെച്ച് നടത്തുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമെന്നോളം അന്നത്തെ സ്റ്റുഡൻറ് സ്ട്രെങ്ത് തന്നെ 80 കുട്ടികളുണ്ടായിരുന്നു. പിന്നീടാണ് ഇത് 1976 ഹെബാർ കമ്മീഷൻ്റെ ഒരു നിർദ്ദേശപ്രകാരം ഇത് പഴയ സ്കൂൾ ഓഫ് ആർട്സിൽ നിന്നും കോളേജിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത്. അപ്ഗ്രേഡ് ചെയ്യുന്നത് മറ്റ് മോഡലുകളായിട്ട് ഉപയോഗിച്ചിരുന്ന മറ്റ് സ്ഥാപനങ്ങളെയും കൊല്ലും. Actually, this is called woodcut technique. It's from Chinese and traditionally Chinese and Japanese are using it. From there, this technique came from the Asian countries. This is the negative image of this print. Okay. And we apply ink over here, we roll and use press to copy it. Thank you.
മറ്റ് ഫൈൻ ആർട്സ് കോളേജുകളിലെ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സിലബസും അവിടെയുള്ള ടീച്ചിങ് രീതിയും പുതിയ രീതിയിൽ പരീക്ഷ നടത്തുവാനായിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോഴത്തെ ഒരു കോളേജ് എന്ന രീതിയിലേക്ക് ഇത് വളർന്നു വരുവാൻ പറ്റിയിട്ടുള്ളത്. അതിനുശേഷം 1976 ശേഷം വളരെ ട്രമെൻഡസ് ആയിട്ടുള്ള ചേഞ്ചസാണ് ഈ കോളേജിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. ഇത് കോളേജിൽ മാത്രമല്ല, അതിനും പുറത്ത് ഒരു ഓൾ ഇന്ത്യ രീതിയിൽ തന്നെ ശ്രദ്ധ കൊടുക്കുവാൻ പറ്റുന്ന വിധത്തിലുള്ള ധാരാളം കലാകാരന്മാർ പിന്നീട് ഈ സ്ഥാപനത്തു നിന്നും വരികയുണ്ടായിട്ടുണ്ട്. അന്നത്തെ ആദ്യത്തെ ഫാക്കൽറ്റിയായ കാനായി കുഞ്ഞിരാമൻ സാർ തൊട്ട് റിംസൻ സാർ തൊട്ട് ഷിബു നടേശൻ വരെ ധാരാളം പ്രതിഭകൾ പിന്നീട് ഈ കോളേജിൽ നിന്നും വരികയുണ്ടായിട്ടുണ്ട്. ഈ ഒരു ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇവിടെ കിട്ടുവാൻ കാരണം ഇവിടെ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ചർച്ചകളും പലതരത്തിലുള്ള ഇൻ്ററാക്ഷൻസും പലതരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുമാണ് അവയെ സഹായിച്ചിട്ടുള്ളത്. ഫാമിലി സപ്പോർട്ടൊന്നും ഇല്ല ശരിക്കും പറഞ്ഞു. ഫാമിലി എന്നൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഇങ്ങോട്ട് വന്നതുകൊണ്ട്. അവർക്ക് ഈ എൻജിനീയറിങ് അങ്ങനെ പോകാനായിരുന്നു താല്പര്യം, അതുകൊണ്ട് വലിയ സപ്പോർട്ടൊന്നും ഇല്ല. പിന്നെ നമ്മളൊരു ഇൻട്രസ്റ്റിൽ ഇവിടെ വന്ന് പഠിക്കുന്നത്. ഇതാണ് എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർക്ക്, അത് അവസാനം ചെയ്ത വർക്കാണ്. ഞാൻ മിക്സഡ് മീഡിയംസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ ചാർക്കോൾ ഉപയോഗിച്ചിട്ടുണ്ട്, വാട്ടർ കളർ, പിന്നെ ന്യൂസ് പേപ്പർ പ്രിൻ്റൊക്കെ ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. പലതരം ഇമേജസിനെ ഒരു ഇതിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. ഇനി കറക്റ്റായിട്ട് അങ്ങനെ ഡെഫിനിഷൻ കൊണ്ടുവരാൻ ഞാൻ നോക്കിയില്ല, പുതിയൊരു എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്തു. ഇതൊക്കെ റൈസ് പേപ്പറൊക്കെ ഉപയോഗിച്ച് ചെയ്തതാണ്.